നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അതിസ്വാദിഷ്ടവും 3000 രൂപ വരെ മാർക്കറ്റിൽ വിലയുള്ളതുമായ പ്രീമിയം ഡേറ്റ്സ് റോൾ വളരെ ലളിതമായും ചിലവ് കുറഞ്ഞ രീതിയിലും നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി 8 ഉണങ്ങിയ അത്തിപ്പഴം എടുത്തിട്ടുണ്ട്. അതിനെ മിനിമം 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാം. അത്തിപ്പഴം സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് കുതിർത്ത് വെക്കുന്നത്. അടുത്തതായി ഈന്തപ്പഴമാണ്. 350 ഗ്രാം ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായി സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് നമ്മുടെ റെസിപ്പിക്ക് നല്ലത്. ഇനി ആ ഈന്തപ്പഴത്തിനെ കീറി അതിന്റെ ഉള്ളിലെ അരിയെല്ലാം എടുത്തു മാറ്റണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ല്. അടുത്തതായി 5 പിസ്ത എടുത്ത് അതിനെ ഇതുപോലെ ചിരണ്ടിയെടുക്കണം. ഇത് നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. അടുത്തതായി 1/2 കപ്പ് പിസ്തയും 1/2 കപ്പ് ബദാമും 1/2 കപ്പ് കശുവണ്ടിയും എടുത്തിരിക്കുകയാണ്. ഈ 3 സാധനം നമ്മുടെ ഡേറ്റ്സ് റോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി അതിനെ ഒരു മിക്സിയിലിട്ട് തരി തരിയായി പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. ഒരുപാടങ്ങ് പൊടിയായി പോകരുത്. അടുത്തതായി ഈന്തപ്പഴത്തിനെ ചെറു കഷ്ണങ്ങളാക്കി അരച്ചെടുക്കണം. നമ്മൾ ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നന്നായി അരഞ്ഞു കിട്ടും. സോഫ്റ്റ് അല്ലാത്ത ഈന്തപ്പഴമാണെങ്കിൽ കുറച്ചു നേരം കുതിർത്ത് വെക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഈന്തപ്പഴം നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത്തിപ്പഴം നോക്കാം. ഇതിനെ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം എടുത്താണ്. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത്തിപ്പഴം ഇത്രയും സോഫ്റ്റ് ആയിട്ടെങ്കിലും കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണമെന്ന് പറയുന്നത്. ഇനിയും അത്തിപ്പഴത്തിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. ഇപ്പൊ അരഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുകൊണ്ടാണ് ഇത്രയും പേസ്റ്റ് ആയി കിട്ടുന്നത്. അടുത്തതായി ചൂടായ പാനിലേക്ക് ശുദ്ധമായ 1/2 ടീസ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ഉരുകി കഴിയുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അത്തിപ്പഴത്തിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അത്തിപ്പഴത്തിന്റെ പേസ്റ്റ് നെയ്യിൽ വഴറ്റിയെടുക്കണം. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അതിലെ ഷുഗറൊക്കെ ഇറങ്ങി ചെറുതായിട്ട് ഉരുകിത്തണം. ഇതുകൂടാതെ നമ്മുടെ ചാനലിൽ കിട്ടിലൻ കാഷ്യൂ ബർഫി എങ്ങനെ വീട്ടിലുണ്ടാക്കാവുന്ന റെസിപ്പിയുണ്ട്. ഈ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ റെസിപ്പി കാണാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ അത്തിപ്പഴം റെഡി ആയിട്ടുണ്ട്. അതിനൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി അതേ പാനിലേക്ക് 1/2 ടീസ്പൂൺ ശുദ്ധമായ പശു നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ഉരുകി കഴിയുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിന്റെ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതുകൂടാതെ നമ്മുടെ ചാനലിൽ നിരവധി ബേക്കറി ഐറ്റംസ് ഉണ്ട്. അലുവ, ലഡു, ഫ്രൂട്ട് സലാഡ്. ഈ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ റെസിപ്പിയും കാണാവുന്നതാണ്. ഈന്തപ്പഴം വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇപ്പോൾ ഈന്തപ്പഴത്തിലെ മധുരമൊക്കെ ഉരുകി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈന്തപ്പഴത്തിന്റെ നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കാണാവുന്നതാണ് നമ്മൾ ആദ്യം ചേർത്തപ്പോഴുള്ള നിറവും ഇപ്പോഴത്തെ നിറവും. ഇപ്പോൾ മധുരം എല്ലാം ഇറങ്ങി അതിന് ഡാർക്ക് ബ്രൗൺ നിറമായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് എടുത്തു മാറ്റാവുന്നതാണ്. ഇനി അതിനെ സ്റ്റൗവിൽ നിന്ന് എടുത്തു മാറ്റി ഒരു പാത്രത്തിൽ ശകലം നെയ്യ് പുരട്ടി അതിലേക്ക് ഇതുപോലെ പരത്തി വെക്കാന്നാണ്. അപ്പോൾ അതിന്റെ ചൂട് വളരെ പെട്ടെന്ന് കുറഞ്ഞു കിട്ടും. അത് വിടുവിക്കട്ടെ. ഇനി അടുത്തതായി നമ്മൾ ആദ്യമേ പൊടിച്ചെടുത്ത പിസ്തയും ബദാമും കശുവണ്ടിയും ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് നെയ്യിൽ വഴറ്റിയെടുത്ത അത്തിപ്പഴം കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് ഡേറ്റ്സ് റോളിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. നമ്മളെല്ലാം യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇതേ പരുവത്തിലിരിക്കണം. അപ്പോൾ നമ്മുടെ ഫില്ല് കറക്റ്റായിട്ട് ഇരിക്കും. ഇനി നമുക്ക് ഡേറ്റ്സിനെ ഷേപ്പ് ആക്കി എടുക്കാം. ഇപ്പൊ ഡേറ്റ്സിന്റെ ചൂട് ശകലം കുറഞ്ഞിട്ടുണ്ട്. ഇളം ചൂടിൽ വേണം അതിനെ ഷേപ്പ് ആക്കി എടുക്കാം. ഒരു ചപ്പാത്തി റോളർ ഉപയോഗിച്ച് അതിനെ പരത്തി എടുക്കാവുന്നതാണ്.
ഒരു കഷ്ണം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഡേറ്റ്സിനെ അതിന്റെ മുകളിലേക്ക് വെച്ച് പരത്തുകയാണെങ്കിൽ യഥേഷ്ടം നമുക്ക് അതിനെ തിരിച്ച് പരത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. നമുക്ക് ഈ കാണുന്ന പോലെ നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നട്സിന്റെ കൂട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനലിൽ നിരവധി ഗംഭീര റെസിപ്പികളുണ്ട്. ഈ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റെസിപ്പിയും കാണാവുന്നതാണ്. ഇപ്പൊ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിന്റെ സൈഡ് വശം നന്നായി കനം കുറച്ചു കൊടുക്കണം. കനം കുറച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ നടുവശത്തിന്റെ കനത്തിന്റെ ഏതാണ്ട് പകുതി കനം മാത്രമേ രണ്ട് സൈഡുകളിൽ ഉണ്ടാവും. കാരണം അത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ റോള് ചെയ്യുമ്പോൾ വരുന്നതാണ്. അല്ലാത്ത പക്ഷം ആ റോള് രണ്ടും കൂടി ചേരുന്ന സ്ഥലത്ത് വളരെ കനക്കുള്ളായിരിക്കും. ഇനി നമുക്ക് അതിനെ പെരിയ ഉരുട്ടിയെടുക്കണം. രണ്ടും കൂടി ചേരുന്ന ആ ഭാഗം ഇതുപോലെ നന്നായി സീൽ ചെയ്ത് കൊടുക്കണം. ഇനി ആ പേപ്പർ ഒക്കെ എടുത്ത് മാറ്റി അതിനെ റോള് ചെയ്ത് നന്നായി ഷേപ്പാക്കി എടുക്കണം. നമ്മൾ റോള് ചെയ്ത് കഴിയുമ്പോഴേക്കും സൈഡിലുള്ള നട്സ് ഫില്ലിംഗ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ആ നട്സ് ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ റോള് ചെയ്ത് നല്ല ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നന്നായി ഉരുണ്ടു പോകണം. ഇനി നമുക്ക് പൊടിച്ചെടുത്ത പിസ്ത വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഈ കാണുന്ന പോലെ നമ്മൾ ആദ്യമേ ഗ്രേറ്റ് ചെയ്തെടുത്ത പിസ്തയാണിത്. പൊടിച്ച പിസ്ത ഇതുപോലെ നിരത്തിയിട്ടതിന് ശേഷം ഡേറ്റ്സ് റോൾ അതിന് മുകളിലൂടെ റോള് ചെയ്തെടുക്കണം. അപ്പൊ ആ ഡേറ്റ്സിന്റെ പൊടി ആ റോളിൽ നന്നായി പറ്റി വരുന്നതാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം പിസ്താടെ പൗഡർ എല്ലാം ആ റോളിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിനെ റോള് ചെയ്ത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നന്നായി ഉറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല ഹാർഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ നട്സിന്റെ ഫില്ലിൽ അത്തിപ്പഴം ചേർത്തുകൊണ്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത്. അത്തിപ്പഴം ചേർത്തില്ല എങ്കിൽ നട്സ് എല്ലാം വെളിയിൽ പോകും കട്ട് ചെയ്യുന്ന സമയത്ത്. നമ്മുടെ പ്രീമിയം ഡേറ്റ്സ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.